സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഏപ്രിൽ മാസത്തിലെ അടുത്ത ലൈവിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. രണ്ട് ദിവസം മുൻപ് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ വിഷു ആഘോഷിച്ചു. ആശുപത്രിയുടെ പരിസരത്തുള്ള ഭവനങ്ങളിലെ വിഷുവിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായുള്ള പടക്കവും ലാത്തിരിയും പൂത്തിരിയൊക്കെ കത്തിച്ച് അവർ ആഘോഷിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ ലോങ് ടൈം കെയറിന് വേണ്ടി വന്നിരുന്നവർ ഈ ആശുപത്രിയുടെ മുറ്റത്തിരുന്ന് താഴേക്ക് നോക്കി ലാത്തിരി, പൂത്തിരി, മേശപ്പൂവ് എല്ലാം കത്തുന്നതും വിരിയുന്നതുമെല്ലാം സന്തോഷത്തോടുകൂടെ അവർ കണ്ടു, ആസ്വദിച്ചു. വൈകിയാണെങ്കിലും നമ്മുടെ എല്ലാ സഹോദരന്മാർക്കും വിഷുവിൻ്റെ ആശംസകൾ സ്നേഹപൂർവം ഞാൻ നേരുകയാണ്. സമ്പൽ സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ, കൂട്ടായ്മയുടെ, ലാളിത്യത്തിൻ്റെ ഉത്സവമായ വിഷു നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് കൂടുതൽ പോസിറ്റീവ് എനർജിയും പ്രതീക്ഷയും സാഹോദര്യവും സ്നേഹവും തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ സുഹൃത്തിനെ പരിചയപ്പെടുത്തുകയാണ്. ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ വാർഡിന് പുറത്തുള്ള പ്രത്യേകം ഒരുക്കിയ വരാന്തയുടെ ഭാഗത്താണ് ഞാൻ ഇന്ന് പുതിയ സുഹൃത്തിനെ പരിചയപ്പെടുത്തുന്നത്. ഞാനും ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. അത് ഇന്നത്തെ ലൈവിനോടുകൂടെ തന്നെ ആയിക്കോട്ടെ. എന്താ പേര്? ചന്ദ്രസുധൻ. എവിടെയാണ് നാട്? ചന്ദ്രാപിന്നി. എന്താ പറ്റിയത്? ശരി. അപ്പൊ വലതുഭാഗം വലത്തേ കാലിനാണോ വൈകല്യം ഉണ്ടായിരുന്നത്? അത് ജന്മനാ തന്നെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഇടത്തേ കാലു കൊണ്ടാണ് നടന്നിരുന്നത്. അപ്പൊ ഇടത്തെ കാലിന്റെ തളർച്ച വന്നപ്പോ നടക്കാനും ഒന്നിനും പറ്റാത്ത അവസ്ഥയായി. ഐശ്വര്യ, ഐശ്വര്യ. മാരീഡാണോ? വിവാഹം കഴിച്ചിട്ടുണ്ടോ? ആ, ഒരു മോളുണ്ട്. മോൾ എന്തോരായി? എത്രാം ക്ലാസ്സിലാ? ഏഴാം ക്ലാസ്. ഐശ്വര്യ. ജോലി ചെയ്തിരുന്ന? എവിടത്തെ ബാറിലാ? നടിയിൽ വീട്ടിൽ. ഐശ്വര്യ, ഐശ്വര്യ, ഐശ്വര്യ. ഇപ്പൊ ഇവിടെ ഫിസിയോതെറാപ്പി തുടങ്ങിയോ? എത്ര ദിവസമായി വന്നിട്ട്? ഇന്നലെ വന്നിട്ടുള്ളോ. തെറാപ്പി തുടങ്ങിയിട്ടില്ല? പതുക്കെ 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 മനസ്സിലായി. അപ്പൊ ഇവിടെ നിന്ന് പണ്ട് നടന്നിരുന്ന പോലെ തന്നെ നടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. ഭാര്യ ജോലി ചെയ്യുന്നുണ്ടോ? തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. പെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? എത്ര രൂപ പെൻഷൻ ഉണ്ട്? 1600 രൂപ. അതൊരാശ്വാസം. മരുന്ന് മരുന്ന് വാങ്ങാനൊക്കെ എങ്ങനെ ചെയ്യണേ? ആ, നല്ല കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്തായാലും സന്തോഷം കേട്ടോ. എല്ലാവരും നന്മകളും. ഗുഡ്. സ്നേഹമുള്ളവരെയും നമ്മളുടെയും ലൈവ് നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചന്ദ്രസുധൻ അല്ലേ? ചന്ദ്രസുധൻ അല്ലേ? ചന്ദ്രസുധൻ. അപ്പോൾ അതാണ് ചന്ദ്രസുധൻ ആദ്യം പരിചയപ്പെടുത്തിയത്. ഞാൻ നമ്മളുടെയും കഴിഞ്ഞ ആഴ്ചയിലെ ഡയാലിസിസിനെ ലഭിച്ച സംഭാവനകളെപ്പറ്റി നിങ്ങളറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. 12/4/2021 സന്തോഷ് ഡേവിസ് 7500 രൂപ നമ്മുടെ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള അയൽവാസി കൂടിയാണ് സന്തോഷ്. എനിക്കറിയാവുന്ന കുടുംബമാണ്. അവരിവിടെ വന്ന് 7500 രൂപ ഡയാലിസിസിൻ്റെ സേവനത്തിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു. ആ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പിന്നെ വെബ്സൈറ്റ് വഴി 14/4/2021 MS സുരേഷ് ബാബു 750 രൂപ 15 ഇന്നലെ ജെസി തോമസ് 3000 രൂപ നമ്മുടെയും ഹോസ്പിറ്റലിലേക്ക് 3 ഡയാലിസിസ് മെഷീനുകൾ ഓഫർ ചെയ്ത ചേച്ചിയാണ്. മെഷീൻ തരിക മാത്രമല്ല, അതിനെ നടത്തിപ്പിലും ചേച്ചിയെ കൊണ്ട് സാധിക്കുന്ന വിധത്തിലുള്ള പിന്തുണ ചേച്ചി തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ
നന്ദിയും സ്നേഹവും എനിക്ക് പ്രത്യേകം പറയാനായിട്ടുള്ളത്. തന്നെയുമല്ല, ജനുവരി 1st നമ്മൾ ആരംഭിച്ച ഫ്രൈഡേ ലൈവ് 8th മാത്രമാണ് നമ്മൾ ചെയ്യാതിരുന്നത്. ജനുവരി 8th, പിന്നെ എല്ലാ വെള്ളിയാഴ്ചകളും നമ്മൾ ഈ ഡയാലിസിസിൻ്റെ കോർഡിനേഷന് വേണ്ടി ഫ്രൈഡേ ലൈവ് ചെയ്തിരുന്നു. പക്ഷേ ഈ ആഴ്ചകളിൽ, ഈ കഴിഞ്ഞ ആഴ്ചത്തെ ലൈവിന് ശേഷം എന്താണെന്നറിയില്ല, വളരെ ഒരു വരൾച്ച. വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴിയോ അധികം ആളുകളുടെ ഇൻ്റർവെൻഷൻ കണ്ടില്ല. 14th സുരേഷ് ബാബു 750 രൂപ ഇട്ടപ്പോഴാണ് വെബ്സൈറ്റിൽ ആദ്യമായിട്ടൊരു അനക്കുണ്ടായത് ഈ ആഴ്ചയിൽ. അതുപോലെ തന്നെ 15th ഇന്നലെ ജസ്റ്റ് ചേച്ചി 3000 രൂപ ഇട്ടപ്പോഴാണ് വെബ്സൈറ്റ് ഒന്ന് അനങ്ങിയത്. പിന്നെയും ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള നമ്മുടെ സുഹൃത്ത് സന്തോഷ്, അദ്ദേഹം 7500 രൂപ, പിന്നെ ഒന്നും കിട്ടിയില്ല. അതിനേക്കാൾ അധികം ചിലവ് ഈ ആഴ്ചയിൽ ഡയാലിസിസിനൂടെ നടന്നു പോകുകയല്ലേ ചിലവ് വന്നിരിക്കുക. ഞാനാകെ വിഷമിച്ചിരിക്കുക, ദൈവമേ ഇങ്ങനെ പോയാൽ പ്രതിസന്ധി ആവുമല്ലോ. അങ്ങനെ നിൽക്കുന്ന നേരത്താണ് ജോസ് ST, അദ്ദേഹം ഈ ലൈവിന് തൊട്ട് മുൻപ് ഒരു 40 ഡയാലിസിസിനുള്ള 30,000 രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു, കനറ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക്. ഞാൻ പ്രത്യേക അദ്ദേഹത്തിനോട് നന്ദി പറയുക. അല്ലെങ്കിൽ ഇന്ന് 15 ഡയാലിസിസുകൾ മാത്രമെന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം അത് ഒഴിവാക്കി തന്നു. 55 ഡയാലിസിസ് നമുക്ക് ആകെ കഴിഞ്ഞ ലൈവിന് ശേഷം നമുക്ക് കിട്ടി. ഇപ്പം നിലവിലെ 6,792 ഡയാലിസിസുകൾ ശേഖരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് 1497 ഡയാലിസിസുകളുടെ പിന്തുണ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കാകെ 5,295 ഡയാലിസിസുകളാണ് ശേഖരിക്കാനുള്ളത്. ഇതുവരെ 11,23,436 രൂപ നമ്മൾ ഡയാലിസിസിനായി ശേഖരിച്ചു കഴിഞ്ഞു. ഈ വർഷത്തെ ഡയാലിസിസ് പദ്ധതിയിൽ ആവശ്യമുള്ളതിൻ്റെ 22% സംഖ്യ നമുക്ക് ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. അതേസമയം പ്രിയമുള്ളവരെ, ഈ ആഴ്ചയിലുണ്ടായ ആ വരൾച്ച, ഏതിൻ്റെ ഈ സാമ്പത്തിക പിന്തുണയുടെ വരൾച്ച, അത് നിങ്ങൾ ഓരോരുത്തരും ഇടപെട്ട് കുറേ കൂടി നമ്മുടെ ഡയാലിസിസിൻ്റെ പിന്തുണ വർദ്ധിപ്പിക്കാൻ സഹകരിക്കണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുക. ഇന്നലെ പുതിയ ബാച്ച്, ഡയാലിസിസിനുള്ള പുതിയ ബാച്ചിനെ സെലക്ട് ചെയ്യുന്ന ദിവസമായിരുന്നു ഇന്നലെ. ഞാൻ പിന്നീട് അതിൻ്റെ ആ മീറ്റിംഗ് വീഡിയോ പിന്നീട് ഷെയർ ചെയ്യുന്നതാണ്. ഓരോരുത്തരും നമ്മൾ അവരെ വിളിച്ച് അവരുടെ വീടിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. കാരണം നിരവധി വ്യക്തികളാണ് ഇവിടേക്ക് അപേക്ഷ വയ്ക്കുന്നത്, അപ്പോൾ അവരെല്ലാവരെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ സെലക്ഷന് വേണ്ടി ഉപയോഗിച്ച മെത്തഡോളജി, അപേക്ഷകരെ നമ്മൾ ഇവിടേക്ക് വിളിച്ചു വരുത്തി. രോഗികൾ വരണ്ട എന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അവരുടെ വീട്ടുകാരോടാണ് വരാൻ പറഞ്ഞത്. എന്നിട്ട് അവരവരുടെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചു. പറഞ്ഞു കേൾക്കുമ്പോൾ ആരെയും ഒഴിവാക്കാനൊന്നും പറ്റില്ല, അതുപോലെ ബുദ്ധിമുട്ടുള്ളവരാണ്. പുറമ്പോക്കിൽ ജീവിക്കുന്നവരെ, മക്കളില്ലാത്തവരെ, സാമ്പത്തികമായി തകർന്നവരെ, വീടില്ലാത്തവരെ, കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെയാണ് ഈ കിഡ്നി ഫെയിലിയറും കൂടി വരുന്നത്. ജീവിക്കാൻ തത്രപ്പെടുന്നതിനിടയിൽ ഇത്രയും വലിയ സംഖ്യ, ഞാൻ എന്നിട്ട് ഓരോരുത്തരോടും ഓരോ ആശുപത്രിയിലും അവർക്ക് ചെലവഴിക്കേണ്ടി വരുന്ന സംഖ്യ എത്രയെന്നുള്ളത് അവരോരോരുത്തരോടും ചോദിച്ചറിഞ്ഞു. അപ്പോൾ എത്രയോ വലിയ സംഖ്യയാണ്, 25,000, 35,000, 36,000, 40,000 ഒക്കെ ഒരു മാസം അവർ കണ്ടെത്തേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അത്തരത്തിലുള്ള രോഗികളെ, കൂടുതൽ ദൈന്യതയുള്ളവരെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുക. ഇന്നലെ നമ്മൾ 15 കൂടി നമ്മളുടെ ഡയാലിസിസ് സേവനത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ അവരുടെ ബ്ലഡ് ടെസ്റ്റുകൾ പൂർത്തിയാകുന്നതിനനുസരിച്ച് അവർക്ക് നമ്മൾ ഡയാലിസിസ് അവർക്കും കൂടി കൊടുക്കും. അപ്പോൾ നമ്മളുടെയും ഇവിടുത്തെ ഡയാലിസിസ് ലഭിക്കുന്നവരുടെ എണ്ണം 40. ഇനിയും നമ്മൾ ഡയാലിസിസുകൾ കൂട്ടാനുള്ള അധ്വാനത്തിലാണ്. വൈകുന്നേരം 6 തൊട്ട് 10 വരെയുള്ള ടൈം സ്ലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് ഇവരുടെ ഈ 40 ക്രമീകൃതമായി കഴിഞ്ഞാൽ. ഇപ്പോൾ 20 ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, 20 കൂടി നമ്മൾ പുതിയതായിട്ട് എടുക്കുന്നു. അത് കഴിയുമ്പോൾ നമ്മളുടെ ടൈം, ഇപ്പോൾ രാവിലെ 6 വൈകിട്ട് 6 ഇപ്പോൾ നമ്മളുടെ ഡയാലിസിസിൻ്റെ ടൈം നിൽക്കുന്നത്. അടുത്ത ബാച്ചിനെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഉള്ള സമയം
വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഒരു വർഷത്തിൻ്റെ 6,792 ഡയാലിസിസുകളുടെ ടാർഗറ്റ് നമ്മൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം നമ്മുടെ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ഉറപ്പുവരുത്തണം. നമ്മളവരെ സൗജന്യമായ ഈ ഡയാലിസിസ് പദ്ധതിയിലേക്ക് സ്വീകരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ആ വലിയ തണുപ്പ്, മുഖത്ത് വരുന്ന അവരുടെ ആനന്ദം, അതൊക്കെ ഞാൻ ഇന്നലെ അവരിൽ നേരിട്ട് കണ്ടു. അവരെല്ലാവരും ഞങ്ങൾക്ക് കിട്ടാവോ, ഡയാലിസിസിന് ഞങ്ങളെ സ്വീകരിക്കാവോ എന്നുള്ള ആശങ്കയിലാണ് എല്ലാവരും വരുന്നത്. കാരണം ഇത്രയും അപേക്ഷകൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതനുസരിച്ച് നമ്മൾ 20 പേർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ അവർക്കുണ്ടായ ആ തൃപ്തി, നന്ദി, സന്തോഷം, അത് ഞാൻ നേരിൽ കണ്ടത് നിങ്ങൾക്ക് എല്ലാവരോടും കൂടി ഞാനത് പങ്കുവെക്കുക. കാരണം അവരുടെ മനസ്സിനെ, അവരുടെ ജീവിതത്തിന് അത് വലിയൊരു തണുപ്പ് തന്നെയാണ്. അത് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൻ്റെ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിൻ്റെയും സാങ്കേതികമായ കാര്യങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. മെയ് മാസത്തോടുകൂടെ, മെയ് മാസം അവസാനമാകുമ്പോഴേക്കും നമുക്കവിടെ നമ്മുടെ സാന്നിധ്യം ആശുപത്രിയിൽ ഉറപ്പിക്കാൻ പറ്റും. അവിടെ നിന്നുകൊണ്ട് വേണം ഓരോരോ കാര്യങ്ങൾ അവിടെ കൂട്ടിച്ചേർക്കാൻ. പ്രത്യേകിച്ച് തിരുവനന്തപുരം വട്ടപ്പാറ നമ്മൾ എടുത്തിരിക്കുന്ന ആശുപത്രിയുടെ ഭാഗത്ത് കുടിവെള്ളത്തിന് വളരെയധികം ലഭ്യതക്കുറവുണ്ട്. അപ്പോൾ ഒരു പാലിയേറ്റീവ് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ സാധാരണ ആശുപത്രികളേക്കാൾ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കവിടെയുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പത്രമാധ്യമങ്ങളിലൂടെയും ആ ജില്ലയിലേക്ക് ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ ചിലരെ കുടിവെള്ളം തരാം എന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ നമ്പറിലേക്ക് വിളിച്ചിരുന്നു. എൻ്റെ നമ്പർ 97 44 34 2 00 9. തിരുവനന്തപുരം വട്ടപ്പാറ ഭാഗത്ത് ഒരു 15 കിലോമീറ്റർ ചുറ്റളവിൽ, സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തേക്ക് 18 കിലോമീറ്റർ ആണ് ആശുപത്രിയിൽ നിന്ന് വരുന്നത്. ഞാൻ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി, നെടുമങ്ങാട് ഡയറക്ഷനാണ് തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ അവിടെയും കുടിവെള്ളത്തിൻ്റെ ലഭ്യതക്കുറവുണ്ട്. അത് നമുക്ക് 50,000 ലിറ്റർ തൊട്ട് 100,000 ലിറ്റർ വരെയുള്ള വെള്ളത്തിൻ്റെ ലഭ്യത ഒരു ദിവസം ഉണ്ടായാലാണ് നമുക്ക് സാമാന്യം പരിക്കില്ലാതെ ആ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള ആശുപത്രി സൗജന്യമായി തന്നെ നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നിങ്ങൾക്ക് വട്ടപ്പാറ ഭാഗത്ത് ബന്ധവും പരിചയവുമുള്ള വ്യക്തികളെ കൂടുതൽ ഒന്ന് കൂട്ടിയിണക്കാൻ നിങ്ങളുടെ കൂടെ സഹകരണം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആശുപത്രിയുടെ ആ കുടിവെള്ളത്തിൻ്റെ ലഭ്യതക്കുറവ് അത് പരിഹരിക്കാൻ സാധിക്കും. മെയ് മാസം അവസാനമാകുമ്പോഴേക്കുമാണ് നമ്മൾ അവിടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. തന്നെയുമല്ല, തിരുവനന്തപുരം ഭാഗത്ത് ഈ ആശുപത്രി 2 നിലകളാണ്, അവിടെ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറ്, ഒരു 20,000 സ്ക്വയർ ഫീറ്റോളം ഏരിയ വരുന്നുണ്ട്. അപ്പോൾ 20,000 സ്ക്വയർ ഫീറ്റ് ഏരിയ നമ്മൾ ആശുപത്രിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ ഒത്തിരി സാമ്പത്തികമായ ചിലവ് ഒരു മാസം നമുക്ക് വരും. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് എന്നെ സഹായിക്കാൻ, ശാന്തിപം പാലിറ്റീവ് ഹോസ്പിറ്റലിൻ്റെ സൗജന്യ സേവന പ്രവർത്തനങ്ങളെ സഹായിക്കാൻ അവിടെ നല്ലൊരു ടീം ഉണർന്നു വരേണ്ടതുണ്ട്. ജാതി നോക്കാത്ത, മതം നോക്കാത്ത, വർഗം നോക്കാത്ത, രാഷ്ട്രീയം നോക്കാത്ത, മാനവികത നോക്കിക്കൊണ്ട് ദൈവസ്നേഹവും സഹോദര സ്നേഹമൊക്കെയുള്ള സഹോദരങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏത് മതം ആകട്ടെ, ഏത് രാഷ്ട്രീയമാകട്ടെ, അപ്പോൾ അവിടുത്തെ ടീം മെമ്പേഴ്സ് ആകാൻ, അതൊരു പക്ഷേ സ്വദേശത്തും വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരാകാം, അവരെല്ലാവരും ഇതിൻ്റെ കീഴിൽ ആ തിരുവനന്തപുരം ജില്ല സേവനം ഏറ്റവും നല്ല നിലയിൽ, ഇപ്പോൾ തൃശ്ശൂർ പല്ലിശ്ശേരിയിൽ നടക്കുന്ന പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം പോലെ തന്നെ ശക്തമായ സേവനം തിരുവനന്തപുരം ജില്ലയിൽ കാഴ്ചവെക്കാൻ നല്ലൊരു ടീം ഇതിൻ്റെ കൂടെ അണിനിരക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു പക്ഷേ നേരിട്ട് ഇടപെട്ടുകൊണ്ടാവാം, അല്ലെങ്കിൽ നേരിട്ട് അല്ലാതെയും ഇടപെട്ടുകൊണ്ട് നമുക്ക് ആ സേവനത്തെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. തിരുവനന്തപുരം ജില്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ആ തലസ്ഥാന ജില്ലയിലുള്ള ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള നിങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എലിസബത്ത് മാത്യു, നമുക്ക് ഒരു വർഷം ആ സേവനം അവിടെ നടന്നു പോകണമെങ്കിലേ 70 ലക്ഷത്തിലധികം സംഖ്യ ചെലവുണ്ട് ഒരു വർഷം അവിടെ നടന്നു പോകാൻ. അതിലേക്ക് 72,000 രൂപ ഇന്നലെ വെബ്സൈറ്റ് വഴി എലിസബത്ത് മാത്യു എന്ന സഹോദരിയെ തിരുവനന്തപുരം ജില്ലയുടെ പ്രൊജക്റ്റിലേക്ക് ഇട്ട് തന്നത് ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുന്നു, സ്നേഹത്തോടുകൂടെ ഓർക്കുന്നു. ഇന്നലെ ഞാൻ എറണാകുളം ജില്ലയിലുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട FSC സന്യാസി സഹോദരിമാരുടെ ശാന്തിഭവൻ കോൺവെൻറ്റിലേക്ക് പോയിരുന്നു. അവിടെ നമ്മൾ പല്ലിശ്ശേരിയിൽ ശാന്തിഭവൻ പാലിറ്റീവ് ഹോസ്പിറ്റലിൽ പണി കഴിപ്പിച്ച സമയത്ത് അവിടെയും ഒരു 10-15 ബെഡുകൾക്കുള്ള കെട്ടിടം അന്ന് പണിതിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്നലെ ചെന്ന് അവിടെയും കിച്ചൺ, അതുപോലെ തന്നെയും
ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹോൾ, ഡ്രസ് വാഷ് ചെയ്യാനും ഡ്രസ് ഉണക്കാനുമുള്ള സംവിധാനം, അതൊക്കെ പണി കഴിപ്പിച്ച് അത് ഭംഗിയാക്കാൻ ഞാൻ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കോൺട്രാക്ടറെയും കൊണ്ടുപോയിരിക്കുകയായിരുന്നു. നമുക്കൊരു അത് ആ സേവനം അവിടെ ആരംഭിക്കാൻ ഒരു 50 ലക്ഷത്തോളം രൂപ എറണാകുളത്ത് ചെലവ് വരുന്നുണ്ട്. ആ കെട്ടിടം ഇനി നടത്തിപ്പിൻ്റെ ക്രമത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എല്ലാം പൈസ ചെലവാണ്. എന്നാലും നമ്മൾ പോസിറ്റീവ് എനർജിയോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാ മനുഷ്യരുടെയും പിന്തുണ ഉറപ്പുവരുത്തി മുന്നേറുമ്പോൾ തീർച്ചയായും ഈ സേവനം നല്ല നിലയിലേക്ക് എറണാകുളം ജില്ലയിലും വ്യാപിച്ച് വളർന്നു വരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. വിഷുവിൻ്റെ അന്ന് വയനാട്ടിലേക്ക് പോയിരുന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ. അവിടെയും കൽപ്പറ്റയിലുള്ള ഫാത്തിമ മാത ഹോസ്പിറ്റലിലെ സർജനാണ് അദ്ദേഹം. 2-3 ആഴ്ച മുൻപ് വയനാട്ടിൽ നിന്ന് തൃശ്ശൂരുള്ള നമ്മളുടെ ഈ പല്ലിയ ശാന്തിബോംബാലിറ്റി ഹോസ്പിറ്റൽ സന്ദർശിച്ചു. അദ്ദേഹം എന്നെ വയനാട്ടിലേക്ക് ക്ഷണിച്ചു. വയനാട്ടിൽ അദ്ദേഹത്തോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ സേവനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ശാന്തിബോംബാലിറ്റി ഹോസ്പിറ്റലിൻ്റെ സേവന പ്രവർത്തനം വിപുലീകരിക്കുവാൻ എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടെ ചെന്നു. അവിടെ ഒരു 1/2 ഏക്കർ സ്ഥലമുണ്ട്. അദ്ദേഹം ഒരു ബിൽഡിംഗ് പെർമിറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് സ്ട്രക്ചർ ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹം വാർത്ത് ഒരു ഏരിയ സ്ട്രക്ചർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും വിപുലീകരണത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തിയാകുമ്പോൾ തീർച്ചയായും കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് പ്രത്യേകിച്ച് വയനാടിനോട് ചേർന്ന് ഞാൻ ഈ ഒരു സൗകര്യം അവിടെ ഉറപ്പുവരുത്താൻ മുൻകൈ എടുക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട്. വയനാട് ജില്ലയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഈ സേവനം അവിടെ വിപുലീകരിച്ചു കൊണ്ടുവരുവാൻ കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ജില്ലകൾക്കൊക്കെ അത് ഉപകാരപ്രദമാകും. ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ, സാമ്പത്തിക പിന്തുണ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്. ഓരോ ജില്ലകളിലേക്കും ശക്തരായ നമ്മളുടെ നേതൃത്വ നിര പടുത്തുയർത്തപ്പെടേണ്ടതുണ്ട്. അതിലേക്ക് കൂടി അപ്പോൾ അങ്ങനെ നേതൃത്വത്തിലുള്ളവരെ സാമ്പത്തികമായി സഹായിക്കാൻ തയ്യാറുള്ളവരായിരിക്കും. തന്നെയുമല്ല മറ്റുള്ളവരെ അതിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരാനുള്ള പ്രാവീണ്യവും അവർക്കുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ചിന്താഗതിയും പ്രവർത്തന ക്രമവുമുള്ള വ്യക്തികളെ കൂടി ഞാൻ ഈ സേവനക്രമത്തിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ ആഴ്ചയിലെ ആവശ്യത്തിന് ഡയാലിസിസ് പിന്തുണ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഔദാര്യം, നിർബന്ധത്താലാകാതെ, ബൈബിളിൽ അങ്ങനെ ഒരു വാക്കുണ്ട്, നിന്റെ ഔദാര്യം നിർബന്ധത്തോടെ ആകണമെന്നുള്ളൊരു വാക്ക്, അത് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ നിർബന്ധം കൂടാതെ ഔദാര്യമുള്ള മനസ്സോടെ ഈ സേവനത്തിലേക്ക് ആവശ്യമായ പിന്തുണ തരണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.